ഭുവനേശ്വർ നഗരത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ പ്രഭാതം ആരംഭിക്കുന്നത്. നമ്മളിപ്പോ കൽക്കട്ടയിലേക്ക് പോവാണ്. ഏകദേശം 10 മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ഉണ്ട് കൽക്കട്ടയിലേക്ക്. ഇന്ന് ടൗണിൽ ഭയങ്കര തിരക്കാണ്. ഭുവനേശ്വർ നഗരത്തിൽ നിന്ന് നമ്മളിപ്പോ പുറത്തിറങ്ങി. ഇതിപ്പോ NH ആണ്. NH കൂടി കൽക്കട്ട ലക്ഷ്യമാക്കി പോവാണ്. എന്താണ് കൽക്കട്ടയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ? കൽക്കട്ടയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ പണ്ട് വലിയ വായിച്ചിട്ടില്ലെങ്കിൽ എവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കൽക്കട്ട എന്താണ്, സാൾട്ട് ലേക്ക് സ്റ്റേഡിയം അല്ലേ കൽക്കട്ട, സൗരവ് ഗാംഗുലിയുടെ കൽക്കട്ട, ഈഡൻ ഗാർഡൻ. ആ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം, ഈഡൻ ഗാർഡൻസ് തന്നെയല്ലേ, അങ്ങനെയുള്ള കൽക്കട്ട. പിന്നെ എന്താണ്, പിന്നെ ഏതാണ്, നമ്മൾ മറ്റേ പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ കൽക്കട്ട ന്യൂസ് എന്നുള്ള പടത്തിൽ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ കൽക്കട്ട. എന്താണ് മറ്റേ ഒരു ടാക്സി അല്ലെ, ഒരു സെപ്പറേറ്റ് ടാക്സിയും പിന്നെ ഉന്തുവണ്ടികളും അങ്ങനെയൊക്കെയുള്ള റിക്ഷാവാലകളുടെ കൽക്കട്ട. കൽക്കട്ട പിന്നെ പഴയ സിനിമയിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരേ കടല് അങ്ങനെയുള്ള കുറെ സിനിമയില് കൽക്കട്ട ഉണ്ട്. കൽക്കട്ടയും പിന്നെ കേരളക്കാരും ബംഗാളികളും പിന്നെ ഈ യുക്തി തലത്തിൽ ഒരേപോലെ. കാരണം വെച്ചാല് ഒരുപാട് സാഹിത്യകാരന്മാർ, ടാഗോർ, അങ്ങനെ കൊറേ ആൾക്കാർ, മറ്റേ കേരളവും ബംഗാളവും അരിയന്നാന്റെ നാടാന്ന് പറഞ്ഞാല്, അപ്പൊ നമുക്ക് വിവേകാനന്ദന്റെ നാട്ടില്. ഓക്കെ, നമ്മളിപ്പോ ഭുവനേശ്വറിന്ന് വിട്ടിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറിൽ കൂടുതലായി. ഭയങ്കര ബോറടിപ്പിക്കുന്ന സ്ഥലങ്ങളായിരുന്നു അല്ലേ? ആകെ ഒരു ഹൈവേ മാത്രമേ ഉള്ളൂ, രണ്ട് സൈഡിലും വിജനമായിട്ട് കിടക്കുന്നത്, തികച്ചും വിജനമായിട്ട് കിടക്കുന്ന സ്ഥലം. ഒരു ഷോട പോലും വാങ്ങി കുടിക്കാൻ കടയില്ലാത്ത സ്ഥലം. From Bhubaneswar to Kolkata. He's a physically disabled person, but he's got huge dreams. He's traveling to Bhutan in his own special modified car with two of his friends, and he's got a channel name. He's got FB and a YouTube channel too. So please subscribe, like and watch it. And best of luck to him. Hi guys, I am Harpreet Ahluwalia and we met this son of a gun. I will not use the names. Names are for weak people. So strong people have pet names. So this son of a gun is traveling to Bhutan on his modified car. And you know, someone told me, you know, disabilities are all in the brain. They are not physical limits. They are just few points that are stuck in your brain. And he proves it. That even God has given him disabilities, but his brain is free as a man, and he's doing what he likes. And best of luck to you.
and nice meeting you, and you have a nice trip. ജയേഷനെ കണ്ട് വഴിയിൽ വെച്ചിട്ട് വണ്ടി നിർത്തിയിരുന്നു, അപ്പോൾ വെള്ളം കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ജയേഷൻ കലേഷും വന്ന് കേരള വണ്ടി കണ്ടപ്പോൾ വന്നിട്ട് സംസാരിച്ചാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡെസ്റ്റിനേഷൻ ഭൂട്ടാനിലേക്കാണ്. പക്ഷേ ജയേഷയുടെ പോകുന്ന ഭയങ്കര അർത്ഥം ഉണ്ട്. ജയേഷൻ്റെ അവസ്ഥയിൽ അത് വണ്ടികളുടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് പോകുന്ന അതൊരു വലിയൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഇത് ആർക്കും ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരോടും പറയുന്നത് ആർക്കും യാത്ര ചെയ്യാം, അതിനൊരു മനസ്സും അതിനൊരു കുറച്ച് കഠിനാധ്വാനം കുറച്ച് സമയം വാങ്ങിച്ചു വെച്ചാൽ ആർക്കും എന്തും അച്ചീവ് ചെയ്യാം, എവിടെയും യാത്ര ചെയ്യാം. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചേട്ടൻ. ഞാൻ കുറേ യാത്രക്കാരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെയും ഒരു വലിയൊരു യാത്രക്കാരനെ കണ്ടിരുന്നു, ഒരു ഫാമിലീനെ. അതുപോലെ ഈ വഴിയിൽ വെച്ച് കാണുന്ന വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ ചേട്ടനെ എല്ലാവരും, പിന്നെ ചേട്ടനോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചേട്ടനത് ചെയ്തു തരും. ഞാൻ നമ്പറൊക്കെ എടുത്തിട്ട് ചേട്ടനെ വിളിക്കും വിളിക്കണം. ആ ചേട്ടനെ വേറെ ആവശ്യം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചേട്ടാ, കാണാം. ഇപ്പോൾ കൽക്കട്ടയിലേക്കുള്ള വഴിയിലാണ്. ഇതിപ്പോൾ സമയം ഏകദേശം 5:40 ആയതേ ഉള്ളൂ. 5:40 ആകുമ്പോൾ ഫുൾ ഇരുട്ടായി. നാട്ടിലൊക്കെ ആണെങ്കിൽ 5:40 ആണെങ്കിൽ നമുക്ക് വെയിലൊക്കെ ആയിട്ട് ഇപ്പോൾ കളി ക്രിക്കറ്റൊക്കെ കളിച്ച് വീട്ടിൽ കയറേണ്ട സമയമായിട്ടില്ല. എപ്പോഴും ഇരുട്ടും വെളിച്ചത്തിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഈ ഈസ്റ്റേൺ സൈഡിലൊക്കെ ഇപ്പൊ ഏകദേശം 5 മണിയാകുമ്പോഴേക്ക് ലൈറ്റൊക്കെ പോയി ഇരുട്ടാവാൻ തുടങ്ങി. നമുക്ക് എന്താന്നല്ല, നമുക്ക് സീ ലെവലിന്റെ വരുന്ന ഹൈറ്റ് വരുന്നതിന്റെയാണോ മേഘങ്ങളൊക്കെ ഒരുപാട് താഴെ പോലെ തോന്നുന്നു. ചിലപ്പോൾ അത് കുന്നുമലകളില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ദൂരത്തുനിന്ന് മേഘങ്ങൾ കാണാൻ പറ്റുന്നതുകൊണ്ടോ എന്തോ അങ്ങനെ ഒരു ആകാശത്തിനൊരു വ്യത്യാസം പോലെ കാഴ്ചയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കൽക്കട്ടയിലേക്ക് വരുന്ന വഴിയിൽ ഇപ്പോ ഒരു എക്സ്പ്രസ് വേ എന്നാണ് ഇവിടെ പറയുന്നുള്ളത്. സാധാരണ നമ്മൾ അങ്ങോട്ട് വരുന്ന അതേ റോഡ് തന്നെ, നാലുവരിയാണ്. ഇവര് ഇത് പ്രൈവറ്റ് റോഡ് എന്നാ പറയുന്നത്. അപ്പോ ഇത് ഡിസബിലിറ്റിക്ക് ഇവിടെ എക്സെപ്ഷൻ ഒന്നും ഇല്ല. അതൊരു ടോള് വാങ്ങിക്കുന്നുണ്ട്, ഏകദേശം 60 രൂപയാണ്. അങ്ങനെ രണ്ട് പ്രാവശ്യം ഇപ്പൊ 60 രൂപ വാങ്ങിച്ചു ഏകദേശം. പക്ഷെ അവരുടെ പെരുമാറ്റവും ഇതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അവര് സാധാരണ ഇതായിട്ടന്നെ പെരുമാറ്റമൊക്കെ, അത് അവരുടെ മുകളിലുള്ള ഓഫീസറിനൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് അവര് അലോ ചെയ്യാത്തോണ്ടാണ് ഇവരും സമ്മതിക്കാത്ത ടോള് പേ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ എന്തോ അധികാരികൾക്ക് അറിയാത്തത് കൊണ്ടാണോ, അതോ ചിലപ്പോ ഇനി പ്രൈവറ്റ് റോഡ് ആയതുകൊണ്ടോ ജേഷ്ടം പറഞ്ഞ പോലെ ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സെപ്പറേഷൻ വെച്ചിട്ടാണ് ഇപ്പൊ വണ്ടിയെല്ലാം പോകുന്നത്. ഡിവൈഡർ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ലൈനിൽ. അല്ലെങ്കിൽ ഇവിടെ വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും. കാരണം റാഷ് ഡ്രൈവിംഗ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനെ പലങ്ങനെ നാലുപാടും കുത്തിക്കേറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു കുറച്ചു മുമ്പ് വരെ നമ്മ കണ്ടത്. പക്ഷെ ഇതിങ്ങനെ ഒരു ഡിവൈഡർ വെച്ചോണ്ട് സേഫ് ആണ്. എന്തായാലും ഒരു ലൈനിൽ ഒരു വണ്ടിയല്ലേ പോകുള്ളൂ. Thank you.
കാട്ടിലാണ്, കൽക്കട്ടയിലെ ഹൗറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറി, ഇതിനകത്ത് വലിയ ക്യാമറാസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. മൊബൈൽ ഫോട്ടോ കുഴപ്പമില്ല, അതിനെ അവർ ചാർജ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നടക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കിട്ടും, 250 രൂപയാണ് ചാർജ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രവേശന ഫീസ് എന്ന് വെച്ചാൽ 10 രൂപയാണ്, ഡിസേബിലിറ്റിക്ക് ഫ്രീ ആണ്. പിന്നെ ക്യാമറയ്ക്ക് 20 രൂപ, വീഡിയോ ക്യാമറ അലൗഡ് അല്ല, മൊബൈൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആണ്. അപ്പോൾ നമുക്ക് വണ്ടി വരുന്നവരെ കഥക്കാം. साउथ अफ्रीकन स्पीसीज है ये, हाइफेनी थिवेइका. इसको नाम है इसका टेक्सोडियम डिलीज, जिसको हिंदी में बोला जाता है कुंभकर्ण ट्री. तो क्यों बोलते हैं, इसका लीव्स का जो पार्ट रहता है 6 months लाइव एंड 6 months ड्राई, जस्ट लुक्स लाइक ए सेम अ कुंभकर्ण पार्ट, दैट्स व्हाई कॉल कुंभकर्ण ट्री. ओके, बेसिकली हार्ट मेडिसिन. फ्रूट्स आर, टाइम इज अप्रैल, मंथ ऑफ अप्रैल. एंड लुक एट दिस ट्री, दैट इज कॉल्ड ब्राउनिया हाइब्रिडा. ब्राउनिया हाइब्रिडा एंड कॉमन नेम ऑफ दिस ट्री इज माउंटेन रोज, बिकॉज द flowers are looks like a same a big size of rose, that's why called mountain rose tree. And another common name of this trees, that is called necktie tree, because look at this one, the starting leaves are just looks like a same of necktie or neck bow, this one, and that's a necktie tree, commonly called necktie, originally giant water lily Victoria rizia, and the leaves can carrying the weight of 25 kilos. Okay, is there any flower or this, yeah, this leaf? That purple color. Yeah. Flowers at three nights are three color changing. First night white, second night pink, third night purple. Originally that is called Africana Caesalea, and local person called sausage because just looks like a same of the fruits are sausage. Okay. Basically the juice are also goes to medicine. That is South African baobab tree, that is called South African baobab tree or Adansonia digitata, and this tree can retain the water up 1,13,400 liters. And basically these trees fruits are totally antioxidant, and the fruits are also goes to med. Cool climate area, that is called Casuarina in front. And the behind this tree, that is called Pinus, and this is the dark green, that's the cypress. You know, this is Mexico's origin and also Indian. This is the big plants, this one. 1, 2, 3, 4th number plant. operator come guider, and the garden also going the ride, and lot of visitors will be came there. Now നമ്മൾ ഇപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. ബോട്ടാണിക്കൽ ഗാർഡനിൽ നമ്മുടെ ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ വണ്ടിയിൽ നമ്മുടെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നെ മിസ്റ്റർ ഷോമിനാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രഷ് എയർ ആണ്, തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനമോ എവിടെ നമ്മളിങ്ങനെ ഒരു അവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിക്കാനൊക്കെ തോന്നൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. ഫ്രഷ് എയറും ഏകദേശം 300 ഏക്കറിലോ 300-ൽ കൂടുതൽ ഉണ്ടാവും, 300-350 ഏക്കർ ഉണ്ടാവും. അപ്പോൾ അത്രയും വലിയ സ്ഥലത്ത് ഇങ്ങനെ നടന്നു പോകുക അത്ര പോസിബിൾ അല്ല. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ആ ഇലക്ട്രിക് വണ്ടി കിട്ടിയതുകൊണ്ട് നമുക്ക് ഏകദേശം ഫുൾ കവർ ചെയ്യാൻ പറ്റി. അത് മോൻ്റെ വേദന തന്നെ 2-3 സ്ത്രീകളൊക്കെ വണ്ടി എടുക്കാണ്ട് പോയിട്ട് നടന്നു പോയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഒരു വണ്ടി അടുത്ത വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
250 രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. പക്ഷെ അയാൾ അത് നല്ലൊരു ഗൈഡ് കൂടിയാണ്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എല്ലാ സ്ഥലത്തും കൊണ്ടേ കാണിച്ചു തരും. അത് സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ ബംഗ്ലാവ് അവരുടെ ബംഗ്ലാവ് അവരുടെ അന്നത്തെ കാലത്തിന്റെ കുറെ അവശേഷിപ്പുകളായിട്ട് ഉണ്ട്. അവര് തുടങ്ങിയതിൻ്റെ പിന്നെ നമ്മൾ കൺസർവ് ചെയ്ത് പോകുന്നു, അതാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വൃത്തിയാണ്, വൃത്തിയുണ്ട്, നീറ്റാണ്. ആൾക്കാരികളായാലും പെരുമാറ്റങ്ങളായാലും ആൾ ഗൈഡായാലും നന്നായിട്ടല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നല്ല പെരുമാറ്റമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയി. വിക്ടോറിയ മെമ്മോറിയലിന് ഇറങ്ങി. കാരണം എന്ന് വെച്ചാൽ വിക്ടോറിയ മെമ്മോറിയലിന് ഭയങ്കര തിരക്കാണ്, അപ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് വീൽ ചെയർ ഉണ്ടെന്നും അകത്തേക്ക് കയറാൻ പറ്റില്ല. അത് നോക്കി കാണണമെങ്കിൽ ഒരുപാട് നമുക്ക് കയറാനുണ്ട്. കൂടാതെ തന്നെ എനിക്കൊന്ന് ഫോറിനേഴ്സും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇനി പഴയ വിക്ടോറിയ അവരുടെ ഇതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളൊക്കെ കാണാനൊന്നറിയില്ല. ഫോറിനേഴ്സും ഒരുപാട് വന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് കൽക്കട്ടയുടെ വർണ്ണാഭമായ കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ദസറ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ ആണോ എന്നുള്ള സംഭവം എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു കളറാണ് നമ്മൾ കൽക്കട്ടയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം വളരെ ലഘുവായിട്ടായിരുന്നു കഴിച്ചത്. നമുക്കിപ്പോൾ ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ നല്ല റെസ്റ്റോറൻ്റൊക്കെ തപ്പി നടക്കുകയാണ്. നോക്കാം നമുക്ക്. നമ്മളിപ്പോ കൽക്കട്ടയിലെ മാളിലാണുള്ളത്, സിറ്റി സെന്റർ. സിറ്റി സെന്റർ വിശന്ന് നടന്ന കലേശമായാണ് നമ്മളിപ്പോ സിറ്റി സെന്ററിലേക്ക് വന്നത്. സുഭാഷും പിന്നെ ആവശ്യം നടന്ന് ചിന്തിക്കുന്നുണ്ട്. ചിന്നമ്പിളി ക്യാമറക്ക് ബാക്കിലായത് കൊണ്ട് കേൾക്കുന്നില്ല. വിക്ടോറിയ മെമ്മോറിയലിൽ പോയി നല്ലൊരു അനുഭവമായിരുന്നു. അതേ കയറാൻ പറ്റിയില്ല എന്നുള്ളൂ. പക്ഷേ
ശ്രമിച്ചു നോക്കി. ഇപ്പൊ എന്തായാലും രണ്ടു ദിവസമായിട്ട് ഭയങ്കര തിരക്കുകളും ആൾക്കാരായിരുന്നു. പക്ഷെ അതിന്റെ ജീവനക്കാരും ഓഫീസേഴ്സ് അവരൊക്കെ നല്ല പ്രതികരണം, നല്ല സഹകരണമൊക്കെ ആയിരുന്നു. പക്ഷെ അവർക്ക് നമ്മളെ അതോട്ട് കടത്തി വിടാത്തത് നമ്മുടെ സേഫ്റ്റി റീസൺ ഒക്കെ നോക്കിയിട്ടാണ് അവർ കടത്തി കടത്തി വിട്ടതിന് വലിയ കാര്യമൊന്നുമില്ല. അവര് 10,000 കൂടുതൽ ആൾക്കാരെ ഞാൻ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. എന്നാ നമുക്ക് വേറെ സംഭവം കാണാനൊന്നും പറ്റില്ല. വീൽ ചെയർ അകത്ത് അവൈലബിൾ ആണ്, പക്ഷെ ഇത്രയും തിരക്കിനിടയിൽ അത് പോയിട്ട് നമുക്കൊന്നും പിന്നെ കാണാനോ ബാക്കി സംഭവമൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇപ്പം നമുക്ക് റൂം ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ളത് ഇച്ചിരി ഔട്ടർ ആയിട്ടുള്ള ഏരിയയിലാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് റൂം ടൗണിൽ നോക്കുന്ന സമയത്ത് പാർക്കിംഗ് ഒരു ഹോട്ടലിലും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഔട്ടർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കിട്ടിയത്. ഒരു അവിടെ നമ്മൾ ടൗണിൽ 2,000 പറഞ്ഞെങ്കിലും ഇവിടെ നമുക്ക് 1,000 റൂം വിത്ത് പാർക്കിംഗ് ഒക്കെ ആയിട്ട് കുഴപ്പമില്ലാത്തൊരു റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് KFC ഫുഡ് കോർട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതുവരെ കാണിച്ച കൽക്കട്ടൻ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൽക്കട്ടയിലെ ഒരു മാളിലാണ്, സിറ്റി സെൻറ്റർ. കലേഷും സുഭാഷ് ആക്രമിച്ച കാഴ്ചകളാണ് ഈ കാണുന്നത്. KFC ആക്രമിച്ച്. അപ്പോൾ ഇനി അടുത്ത ദിവസം കൂടി നമ്മളൊരു കൽക്കട്ടയിലുണ്ട്. ഇനി അതിനുശേഷമാണ് നമ്മൾ സിലിഗുരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ കൽക്കട്ട കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണാനുണ്ട്. അപ്പോൾ മനോഹരമായ കാഴ്ചകളുമായിട്ട് ജാസ് ട്രാവലർ വരും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്.